ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്ന് പാപ്പച്ചൻ പൊട്ടിക്കൂന്ന്. പാപ്പി പറഞ്ഞാ പറഞ്ഞതാടി. പാപ്പച്ചൻ പൊട്ടിച്ചു, നിങ്ങൾ എന്തിനാ മനുഷ്യൻ ഇങ്ങനെ ഒന്ന് തുള്ളുന്നേ? നാളത്തേക്ക് ഗ്യാസുള്ള വഴിയായി. എടാ ജയാ, ഓ നാലരക്ക് എഴുന്നേക്കുന്ന ഞാനാ, രണ്ടായപ്പോ ചാടി എഴുന്നേറ്റ്. മാത്തച്ഛന്റെ അല്ലേ വിത്ത്, ഇപ്പൊ വെട്ടി കറിയാക്കി കാണും. പാരമ്പര്യം വിട്ടുകളയോ, ഒറ്റ വടിക്ക് തീർന്നു കാണും. അങ്ങേരെ കുറിച്ച് നാട്ടുകാർ എന്ത് പറഞ്ഞാലും എനിക്കറിയായിരുന്നു ചേച്ചി. പുള്ളിക്കാരെ അറിഞ്ഞു പോണത് അറിയണില്ലേ ടോമിനോ? കണ്ടില്ല. എന്തിനാ എടാ പട്ടി മാതാരിക്കാൻ? ഓ എന്റെ പാപ്പച്ചാ, ഞാനൊന്ന് പള്ളി പോയി തല കാണിച്ചിട്ട് പെട്ടെന്ന് വന്നില്ല. ഹലോ എടാ വന്നി, സാധനം ഒരുക്കിട്ടുണ്ട്. ആഹാ, ഞാനേ പള്ളിയിലേക്ക് ഒന്ന് പോവാ. അപ്പൊ ഞാൻ സാധനം നമ്മുടെ തങ്കച്ചനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവനോട് പോയേ മധുവിനൊന്ന് കണ്ടു. വേറെ ആരും കിട്ടിയില്ല. എടാ അത് ശരിയാണ്. അതിപ്പം നമ്മൾ ഇത്രയും സാധനം ഇതിപ്പോ ആർക്കൊക്കെ കൊണ്ട് വിൽക്കാനാണ്? നമുക്ക് കടന്ന് വിൽക്കാൻ പറ്റുമോ? അവനാകുമ്പോ പിന്നെ ആർക്കെങ്കിലും കൊടുത്ത് തീർത്തോളും. വില കൂടുതലാണ് തങ്കച്ചൻ ഭായി. ഇവിടെ നെട്ടൂരാന്റെ എരുമിറച്ചിക്ക് 350. ഇതിപ്പോ 500 എന്നൊക്കെ പറഞ്ഞ ഒരു കച്ചവടം ഒക്കെ അല്ലേ? ഒന്ന് കുറച്ചു പിടിക്ക് അല്ലേ ബെന്നി? കാട്ടുപോത്തിനെ വെടിവെച്ചിട്ട് നിന്റെ തിന്നെ കൊണ്ട് ഇട്ട് വന്നിട്ട് ചുമ്മാ പേശി മുഷിപ്പിക്കല്ലേ എന്റെ മധു. ബെന്നിച്ച 10-20 കിലോക്കുള്ള ആളാ ഞാൻ ഉണ്ടാക്കണ്ടേ? ആളാം വീതം ബാർഗൈൻ ചെയ്ത ഇടപാട് തീരും. ഒരു 400 നാണയം മുറിക്കാം. നടക്കില്ല മധു. തങ്ങച്ച വണ്ടി എടു. ഈ വീത കച്ചവടത്തിലേ നിനക്ക് ഇരട്ടി ലാഭമാണെന്ന് എനിക്കറിയാം. 500 വിൽക്കാൻ പറ്റുമെന്നേ ഞാനൊന്ന് നോക്കാം. നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കാതെ തങ്ങച്ച വണ്ടി എടുത്തി. പിന്നെച്ചാ ഒരു 450 മുറിക്കാം. നീ പോയേ മധു, വണ്ടി എടു. അതേ ബെന്നി, കാര്യം ശരിയാണെന്ന് നമ്മൾ ഒന്നും രണ്ടും പറഞ്ഞു തുടക്കി. ഞാനത് അന്നേ വിട്ട്. ബെന്നി അതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ കേട്ടാ. വണ്ടി ഈ വന്നവരൊക്കെ അങ്ങോട്ടുള്ളവരാട്ടാനൊന്നും. ഇതെന്നാ പരിപാടി? ചെയ്ത് എന്നാ പറ്റി? എന്റെ അളിയന്റെ വീട്ടില് വലിയ പരിപാടി നടക്കുമ്പോ നിങ്ങൾ ഇവിടുന്ന് കഴിക്കാൻ പോകണം. ഭക്ഷണമുണ്ടോ? പിന്നെ അവിടെ ഒന്ന് കഴിച്ചാ മതി. സർക്കാരിന് ശമ്പളം ഒന്നും കിട്ടണല്ലോ സാറേ, വന്ന് കേറ്റിട്ട് പോവില്ലേ. നല്ല സേലായി. 15 വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. എവിടാന്ന് വെച്ചോണ്ട് അച്ഛൻ പോകുന്നത്. അതുകൊണ്ട് പിന്നെ അച്ഛൻ ഒരു കാര്യം കിട്ടി, എവിടെയും പോകണ്ടാന്ന് വെച്ചു. അതുകൊണ്ടാ ഞാനിങ്ങോട്ട് ഇറങ്ങിയേ. ഇത് സ്പെഷ്യൽ ആയിട്ടാണ് നോക്കി വിളമ്പിയാ മതി. ചേച്ചിമാർക്കൊക്കെ വേണമെങ്കിൽ. എന്നാ കുഞ്ഞു, ഞാൻ ചാച്ചന് മരുന്ന് കൊടുക്കാൻ പോവാണോ? എന്നാലും എന്റെ പാപ്പച്ച പറഞ്ഞു പറഞ്ഞു നീ പണി ഒപ്പിച്ചല്ലോ. ഇതൊക്കെ എന്ത്? അപ്പന്റെ ചങ്കുറപ്പ എന്റെ രക്തത്തിലുണ്ട്. പള്ളിയിൽ അച്ഛന് കറി കൊണ്ട് കൊടുക്കാൻ മറക്കും. വീഡിയോ പിടിക്കുന്ന ആൾക്കാരല്ലേ? അതെ, ഷൂട്ട് ആൻഡ് ഷോർട്ട് വീഡിയോ കലബിലെ മുഞ്ചൻ അലി അക്ബർ. എന്നിട്ടാണ് ആദ്യം കയറിയിരുന്നെങ്കിൽ ഞണ്ടെന്ന് അല്ലേ? നിങ്ങൾക്ക് ഈ ഉണ്ണുന്ന ഒന്നും ഷൂട്ട് ചെയ്യൊന്നും വേണ്ടേ? അല്ല അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ. എണീക്കടാ. ഇതേ എന്റെ അളിയന്റെ കൊച്ചിന്റെ പരിപാടി.
പോരാത്തതിന് സ്പെഷ്യൽ ഗസ്റ്റായി ഈ സേവിയർ കുരിശുമറ്റം പങ്കെടുക്കുന്ന പരിപാടി. മനസ്സിലായല്ലേ? ഞങ്ങളൊക്കെ കുറച്ച് പഴയ ആൾക്കാർ. പള്ളി പുള്ളി ഇവിടെ ഷൂട്ട് ചെയ്തോ, ഞാൻ പറഞ്ഞേക്കാം. പോയി ലൈറ്റ് ഇവിടെ ഇടന്നിട്ട് ലൈറ്റ് ഉണ്ടാക്കിയാ മതി. കൂട് നേരം പിടി ചേച്ചി, വീട്ടിലെ പിള്ളേർക്കും പ്രായർക്കും കൊടുക്കണ്ട. കവറ് നേരെ കഴിച്ചായിരുന്നോ? കഴിച്ചോണ്ടുപോവാ. അച്ഛായ കൊറച്ചെടുത്തതാ. എല്ലാരും ഉണ്ടല്ലോ, അപ്പന്റെ പഴയകാല സുഹൃത്തുക്കളും അമ്മായിമാരും എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നേ. അപ്പനെ അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾക്കുള്ള സമയമാണ്, അതുകൊണ്ട് എല്ലാരും ഒന്ന് സഹകരിച്ച്. ചേച്ചി മതി യാത്ര പറഞ്ഞത്, അമ്മായിപ്പച്ച അങ്ങോട്ടൊന്ന് ഇരുന്നേ. ആ വാഹനം കാണിച്ചേ. എന്ത് പുണ്യം ചെയ്തിട്ടല്ലേ ഇങ്ങനെ ഒരു മോനെ കിട്ടിയത്? പുണ്യം ചെയ്തിട്ടാണല്ലോ അങ്ങേര് വെള്ളം ഇറങ്ങാതെ കിടക്കണേ. പിന്നെ എന്റെ വെണ്ണമ്മ തപ്പുകാലത്ത് ഏക സ്ഥലം ഇതാ, അപ്പച്ചന്റെ കുഞ്ഞുമോള് കണ്ടോ എങ്ങനെയുണ്ട് ഐഡിയ? കഴിച്ചായിരുന്നോ? തങ്കച്ചോ, ഓ അപ്പച്ചനും സുഖം തന്നെയല്ലേ? പിന്നെ വാ കേറി വാളിയാ. കേറി വാ സേവറ. സാബു, ഇവിടെ രണ്ടുതരത്തിലുള്ള ഇറച്ചികളും ഉണ്ടോ? നിനക്ക് പാപ്പത്തിനായിട്ട് വല്ല വിഷയം ഉണ്ടോ? ഇല്ല, ഞങ്ങൾ അവര് നല്ല തീരുമാനം. ഞാൻ പോയി, നിനക്ക് കിട്ടൂല. പാപ്പത്തിനെ കളിയാക്കുകയും കുറ്റം പറയണോക്കും വേണ്ടി മാത്രം സ്പെഷ്യലായിട്ടൊരു ഐറ്റം വിളമുണ്ട്. ഞാൻ എപ്പോഴും കുറ്റം പറയും, അതുകൊണ്ട് എനിക്ക് മൂന്ന് പ്രാവശ്യം കിട്ടി. അങ്ങനെ ഒരു കളിയുണ്ട് പറയേണ്ടത്. ഇത് മതി പോയെ. ചേട്ടാ നോക്കി വിളമണേ. എടാ എന്റെ നീ ഇത് ആർക്കൊക്കെ വിളമ്പുന്നു? ഇത് തീരാറായല്ലോ. ഇനി ആ വെല്ലു വിളിച്ചമാരൊക്കെ വരാൻ കിടക്കുന്നു, അവർക്ക് എന്ത് കൊടുക്കും? അശനെ ആ സേവിയറേയും കൊളവാക്കിയതാ. ഇതുപോലെ കായം കുറുകിട്ട് കൂട്ടാൻ പറ്റുമോ? നല്ല രുചിയായിരിക്കും. എടോ ഇതിന്റെ അളവ് കൂട്ടാൻ പറ്റുമോ? അങ്ങനെയും കൂട്ടാൻ പറ്റുമോ? കുഴി മാന്നിട്ട് കുറച്ച് എല്ലെടുത്തിട്ട് എല്ലാം കപ്പി വെക്കായിരുന്നു. ഈ നാറുകൾ മാറിയല്ലേ അതും പറ്റുള്ളൂ. ആഗ്രഹമായിട്ടിപ്പോ അങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. കിട്ടണ്ടേ, ഇടയ്ക്കേ ഉള്ളൂ. നല്ല ഉഗ്രൻ ടേസ്റ്റാ. എടാ ഇപ്പൊ എല്ലാവർക്കും ബീഫ് കൊടുടാ, വാരി കോഴി കൊടുക്കും. തങ്കച്ചനെ പറഞ്ഞില്ലേ? വെള്ളം കുറവല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. രണ്ടുപേരും സ്കൂൾ യൂണിഫോം ഒക്കെ ഇറങ്ങിയിരിക്ക. ഉഗ്രം ബീഫ കഴിക്കും. കുഴച്ച് അങ്ങോട്ട് പിടി. ഇങ്ങനെ അങ്ങോട്ട്, അതുപോലെ അങ്ങോട്ട് കഴിക്കേ. അപ്പൊ നീ കാണിച്ചതേ ഭയങ്കര മോശമായിപ്പോയി, എനിക്കറിയാം. ഈഗോ, ഈഗോ ശരിക്കും അഭിമാനിക്കുമല്ലോ വേണ്ടത് അല്ലേ? പെരുന്തച്ചന്റെ ഈഗോയാ. അതെ, അവിടെ പോയി പറ അഭിമാനിക്കാൻ. ഒരു പെരുന്തച്ചനും മോനും. ഞാൻ പോട്ടെ മോളെ, അവിടെ പോളി വരുന്നുണ്ട്. ഏത് പോളി? ആ വക്കീലിനെ അറിയോ? അതിന് അമ്മച്ചിക്ക് എന്താ? എന്നാ നീയും കൂടെ പോരു. എന്നെ കൊണ്ടു. ഇവനാ പോളിയോടുള്ള ശേഷി ഇതുവരെ തീർന്നില്ലേ? പോളി അവന്റെ പടുപ്പ്. അതിപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനെ പറ്റി അറിയാലോ. അത് തന്നെ, അത് തന്നെ. അയ്യോ ഒരു കാര്യം വിട്ടു പോയി, അപ്പൊ ഞാൻ വിളിക്കാവേ. ഓക്കെ, അത്യാവശ്യം വന്നേ. ആ വന്ന ആശാനെ. എടാ നീ പോയി അച്ഛനെ കുറച്ച് കറി കൊടുത്തിട്ടോ. ആശാനെ അത് ലിസ്റ്റ് വിളിയും. ഞാൻ ആശ പോയിട്ടോ. എടാ പരിപാടി കഴിഞ്ഞില്ലേ, നീ പോയി കൊടുത്തിട്ടോ. അല്ല അത് ശരിയാവില്ല ആശാനെ, എനിക്കിത് മൊത്തം ചെക്ക് ചെയ്യാനുള്ള. ആശാൻ പോയിട്ടോ. അച്ഛനെ ചില ചിലപ്പോ സന്തോഷായി. നീ കുരുത്തുള്ളവനാടാ, നീ എന്റെ ശിഷ്യൻ. കൊറേ കാലായി ശരി കാട്ടർച്ചി കഴിച്ചിട്ട്. ഓ ഇത് പറഞ്ഞ കേട്ടതൊന്നും അച്ഛനെ ഇറക്കി കിട്ടാറുണ്ടെന്ന്. ഈ മോദൽ അച്ഛൻ കഴിച്ചേ കാണൂല.
ഇത് കാട് മതിച്ച് കിടക്കുന്ന പുലിയാണ് പുലി. അപ്പൊ ഇത് കാട്ടുപോത്തിന്റെ ഇറച്ചിയല്ലേ? അച്ഛന്റെ ഒരു കാര്യം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാണ്. ഈശോ മിശിയാക്ക് സ്തുതിയായിരിക്കട്ടെ. പള്ളി വരാത്ത നിന്റെ സ്തുതി കിട്ടിയില്ലെങ്കിൽ മിശിയാ ഇവിടെ സ്തുതി കിട്ടാതെ ഉറങ്ങില്ല. നീ പോടതൊക്കെ പാപ്പച്ചനെവിടില്ലേ? ഇല്ല, സാറുമാര് കയറിയിരിക്കും. വളമാൻ വേറെ ആളുണ്ട് സാറേ. ഓട്ടോ അവിടെയുണ്ട്. ഇവരെന്നിപ്പോ റോഡ് പോകണം. രണ്ടെണ്ണം വിട്ടിട്ട് കഴിഞ്ഞായിരിക്കും. ചോദിച്ചു നോക്കിയാലോ. സാറേ, ഞാൻ വെപ്പുകാരന്റെ ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളേ. സാറേ എടുത്തോ. ആകെ പ്രശ്നമായി. വീട് നിറച്ച് ഫോറസ്റ്റുകാരാ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. പിന്നെ നമ്മുടെ തങ്കച്ചേട്ടന്റെ ഓട്ടോ അവർ കൊണ്ടുപോയി. വണ്ടി മാറ്റ. വണ്ടി മാത്രമല്ല, ആശാൻ എങ്ങോട്ടേലൊക്കെ മാറിക്കും. അവര് പിടിച്ചാ നല്ല ഇടി അടിക്കും. പിന്നെ ഇടികൊള്ളാൻ ഞാൻ നിക്കാം. ഇത് പിടിച്ച് സെക്കൻഡ് പോയാൽ മതി. നേരെ റെജിയുടെ കർഷടിക്കായിരിക്കും. അല്ലെങ്കിൽ വേണ്ട, നേരെ പള്ളിപ്പുറമെ കൊണ്ടിട്ട്, എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകും. സൂക്ഷിക്കണം, ഇനി നിന്നെയും കൂടെ ഇറക്കാൻ വരാൻ വയ്യ. അനുഗ്രഹിക്കണം. അനുഗ്രഹം മേടിക്കാൻ പറ്റിയ സമയം. പള്ളി പോയേ ഉള്ളൂ. അപ്പോഴത്തേക്കും പണിയൊന്നുമല്ലേ കർത്താവ്.